ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും മക്കൾക്കുള്ള വീതം വെച്ച് കൊടുത്തൂടെ? വക്കീലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ കാരണവർ തൻ്റെ ചുറ്റും നിൽക്കുന്ന മക്കളെ നോക്കി. എനിക്ക് പ്രായമായി എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ? എനിക്കും കൂടി തോന്നണ്ടേ? അച്ഛൻ്റെ മറുപടി കേട്ടപ്പോൾ മക്കൾ പരിസരം നോക്കി. നിങ്ങളെ കാണാൻ വന്ന് ഒന്നാം നിലയിലേക്കുള്ള പടികൾ കയറിയല്ലേ, അത് എത്ര പടികളുണ്ടെന്ന് ആർക്കെങ്കിലും പറയാമോ? അച്ഛൻ്റെ ചോദ്യം കേട്ടപ്പോൾ മക്കൾ പരിസരം നോക്കി. ആർക്കും അറിയില്ല. 18 പടികൾ. അതുപോലെ ഓർമ്മയില്ലാത്തവർ എങ്ങനെയാണ് എൻ്റെ സ്വത്തുക്കൾ നോക്കി നടത്തുന്നത്? അച്ഛൻ്റെ ചോദ്യം കേട്ടപ്പോൾ മക്കൾക്ക് ദേഷ്യം വന്നു. അച്ഛനെ സ്വത്ത് വീതം വെക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, പടികളുടെ എണ്ണം നോക്കിയിട്ട് എന്താ കാര്യം? മൂത്തമ്മകൻ ചോദിച്ചു. അവൻ ഡോക്ടറാണ്. നീ ഡോക്ടറല്ലേ, എൻ്റെ കാലുകൾ മാത്രമേ തളർന്നിട്ടുള്ളൂ എന്ന് എനിക്കറിഞ്ഞൂടെ? എൻ്റെ മനസ്സിപ്പോൾ സ്ട്രോങ് ആണ്, ഞാൻ പെട്ടെന്നൊന്നും മരിക്കില്ല. അതുകൊണ്ട് ആരും കാത്തു നിൽക്കണ്ട. അത് അച്ഛൻ്റെ അവസാന വാക്കാണെന്ന് അവർക്കറിയാം. ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് അറിയാം. മക്കളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അയാൾ വക്കീലിനോട് ചോദിച്ചു, തനിക്കെത്ര കിട്ടിയടോ? വക്കീൽ വളരെ ചിരിച്ചു. എല്ലാം വിറ്റ് കാശാക്കാനാണ് ഇമാർക്ക് ധൃതി. കഷ്ടപ്പെട്ട് സ്വത്തുണ്ടാക്കിയോന്നില്ലേ, എൻ്റെ വേദന അറിയോ? അയാൾ പറഞ്ഞു. മക്കളെല്ലാം ഒരാഴ്ചയെ തറവാട്ടിലുണ്ട്, സാഗംവെപ്പ് നടക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. വക്കീൽ പുറത്തേക്ക് വന്നു. നിങ്ങളുടെ അച്ഛന് കാലിന് ചെറിയ തളർച്ചയുണ്ടെന്നേ ഉള്ളൂ, സ്വത്ത് കിട്ടുമെന്ന് കരുതി ഹരിവിനോട് കാത്തുകെട്ടി കിടക്കണ്ട, വക്കീൽ പറഞ്ഞു. മക്കൾ ഓരോരുത്തരായും മടങ്ങി. യാത്ര പറയാൻ എല്ലാവരും അച്ഛൻ്റെ അടുത്ത് വന്നു. ഇവിടെ ആദ്യ ദിവസം നിൽക്കാൻ ഞങ്ങൾക്ക് ആവില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. എല്ലാവരും ഓരോരുടെ കാരണങ്ങൾ പറഞ്ഞു. അവരെ ഏർപ്പാടാക്കി ഹോം നേഴ്സ് തറവാട്ടിലെത്തി. കൂടെ പ്രായമായൊരു കാരണവരുമുണ്ട്. എന്നെ ഓർമ്മയുണ്ടോ? അയാൾ ചോദിച്ചു. തറവാട്ടിലെ പഴയ കാര്യസ്ഥനാണ്. കൃഷിയൊക്കെ സൈഡാക്കി മറ്റ് ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കാര്യസ്ഥൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയത്. അന്ന് നല്ലൊരു തുക കൊടുത്താണ് അയാളെ യാത്രയാക്കിയത്. തന്നെ പിന്നെ ഒരിക്കൽ പോലും കണ്ടില്ലല്ലോടോ. പഴയ മുതലാളിയുടെ ചോദ്യം കേട്ടപ്പോൾ കാര്യസ്ഥൻ ചിരിച്ചു. വരുമ്പോൾ പണത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാലോ എന്ന് കരുതി. എനിക്ക് തന്നത് ചെറിയൊരു തുകയല്ലല്ലോ, അയാൾ പറഞ്ഞു. മക്കളൊക്കെ മുതിർന്നപ്പോൾ കാര്യസ്ഥൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യസ്ഥൻ്റെ ആവശ്യമുണ്ട്, മുതലാളി പറഞ്ഞു. എനിക്ക് സന്തോഷമേ ഉള്ളൂ, അയാൾ പറഞ്ഞു. കൂടെയുള്ളത് എൻ്റെ മകളാണ്, മുതലാളി അവളെ നോക്കി. അവളുടെ മുഖം അയാൾ പെട്ടെന്ന് ഓർത്തെടുത്തു. കാര്യസ്ഥൻ്റെ കുടുംബം യാത്ര പറഞ്ഞു പോയപ്പോൾ ഇത്രയും വലിയ തുക എന്തിനാണ് കൊടുത്തതെന്ന് എല്ലാവരും ചോദിച്ചു. അത് അവളെ ഓർത്ത് മാത്രമായിരുന്നു. മുതലാളി സ്വത്തുക്കൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്, ചോരത്തലപ്പിൻ്റെ കാലം. അന്ന് അവൾക്ക് പാവാടപ്രായമായിരുന്നു. മുതലാളി നോക്കുമ്പോൾ എല്ലാം അവൾക്ക് നാണമാണ്. അവളെ കാണാൻ സുന്ദരിയാണ്. എല്ലാം കാണുന്നുണ്ടെങ്കിലും കാണാത്ത ഭാവത്തിലായിരുന്നു അയാളുടെ നടപ്പ്. കാര്യസ്ഥൻ്റെ മകളല്ലേ, അതന്നെ കാരണം. ഒരു ദിവസം മുരളിയെത്തിയപ്പോൾ അവൾ നിലം തുടയ്ക്കുന്നുണ്ട്. അവൾ മുതലാളിയെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു. ആദ്യം അവളുടെ മുഖത്ത് ഭയമായിരുന്നു. മുതലാളി ചിരിച്ചപ്പോൾ അവളുടെ ഭയം മാറി. അവൾ നാണത്തോടെ മുതലാളിയെ നോക്കി. നിന്റെ നോട്ടവും ചിരിയുമൊക്കെ ഞാൻ കാണുന്നുണ്ട്, കള്ളിപ്പെണ്ണേ, മുതലാളി അവളെ ചേർത്ത് പിടിച്ചു. അവൾ കോരി തെളിച്ച് നിന്നു. മുതലാളി ഒന്നും കാണുന്നില്ലെന്നായിരുന്നു അവൾ കരുതിയത്. നീ സുന്ദരിയാണ്, അയാൾ മന്ത്രിച്ചു. അവളെ സ്വന്തമാക്കുമ്പോൾ അയാൾ കുറച്ച് നിമിഷങ്ങൾ പരിസരം മറന്നു. പിന്നെ അവൾ യാത്രയാകുന്നത് വരെ അവരിടയ്ക്കിടെ സംഗമിച്ചുകൊണ്ടിരുന്നു. യാത്ര പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു. അന്ന് അവളെ സ്വന്തമാക്കുമ്പോൾ അവളുടെ കയ്യിലും കഴുത്തിലും കാതിലും എല്ലാം പുതിയ സ്വർണ്ണാഭരണങ്ങൾ അയാൾ അണിയിച്ചു. നിനക്ക് സുഖമായി ജീവിക്കാനുള്ള നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അയാൾ പറഞ്ഞു. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, പിരിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു. പക്ഷേ പിന്നീട് ഒരിക്കലും അവൾ വന്നില്ല. പിന്നീട് പലരും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അയാൾ അവളെ മറന്നു. അവളുടെ കഴുത്തിൽ താലിയില്ല. നീ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ആശ്ചര്യത്തോടെ മുതലാളി ചോദിച്ചു. മറുപടി പറഞ്ഞ കാരണവരാണ്. അവളുടെ മനസ്സെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അവൾ മുതലാളിയുടെ കണ്ണുകളിലേക്ക് നോക്കി. മുതലാളിയുടെ മുറിയും സപ്രമഞ്ച കട്ടിലുമൊക്കെ അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ വീണ്ടും ഉണർത്തി. മുടിയൽപ്പം നിറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അന്ന് കണ്ടതുപോലെ തന്നെ. മുതലാളിക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല, അവൾ ആദ്യമായി സംസാരിച്ചു. മുതലാളി അവളെ നോക്കി പുഞ്ചിരിച്ചു. പണ്ട് അവളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഇടനാഴിലൂടെ അവൾ നടന്നു. അന്ന് പാദസരങ്കലിക്ക് അതുവഴി ഓടിപ്പോയത് അവൾ ഓർത്തു. ഇതെല്ലാം മുതലാളിയെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യമായി പ്രണയം തോന്നിയ ആളാണ് അവൾ തളർന്നു കിടക്കുന്നത്. അവളുടെ മനസ്സിലെ സന്തോഷം സങ്കടമായി മാറി. അവളുടെ പരിചരണം കൊണ്ട് മുതലാളി മെല്ലെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. മക്കളെ വെല്ലുവിളിച്ചപ്പോഴും ഇനി എങ്ങനെ ജീവിക്കുമെന്നൊരു പേടി മുതലാളിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ പേടിയില്ല. മക്കളൊക്കെ വല്ലപ്പോഴും വന്ന് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും സ്വത്ത് കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായി. ഇപ്പം വല്ലപ്പോഴും വിളിച്ച് അന്വേഷിക്കും. മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പാദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കിട്ടുന്നതിന് ഒരു പങ്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല. അതാണ് മുതലാളിക്ക് ദേഷ്യം. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചു പോയേനെ. എത്ര തൻ്റെയാണ് ഉണ്ടെങ്കിലും ആരുമില്ലെന്നാകുമ്പോൾ മനസ്സ് തളർന്നു പോകും, മുതലാളി പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. പലപ്പോഴും കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല, അവൾ പറഞ്ഞു. മുതലാളി കൈ നീട്ടിയപ്പോൾ അവൾ അയാളുടെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച നീ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അകന്നു പോയപ്പോൾ നീ മാത്രം അടുത്തു വന്നു. അവളുടെ കണ്ണുകളുടെ പ്രണയം അയാൾ കണ്ടു. അവളെ സ്വന്തമാക്കുമ്പോൾ മുതലാളി വീണ്ടും പഴയ 40 വയസ്സുകാരനായി മാറി. നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, അവളെ കീഴടക്കുമ്പോൾ മുതലാളി മന്ത്രിക്കുന്ന അവൾ കേട്ടു. രാവിലെ വക്കീലിൻ്റെ ഫോൺ വന്നപ്പോൾ മക്കളെല്ലാവരും ഞെട്ടി. അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു. മക്കളെല്ലാവരും ഓടി വന്നു. അവർ പറഞ്ഞ മുഴുവൻ അയാൾ കേട്ടു. അച്ഛൻ്റെ മറുപടിക്കായി മക്കൾ കാത്തു നിന്നു. നിങ്ങൾക്കൊന്നും നഷ്ടമാകുമെന്ന് പേടിക്കണ്ട. മക്കൾക്കുള്ള വിഹിതം കൃത്യമായി അവരെ ഏൽപ്പിച്ചു. എല്ലാവർക്കും സന്തോഷമായി. അച്ഛൻ വീണ്ടും കല്യാണം കഴിക്കുന്നതിന് എതിർപ്പുണ്ടെങ്കിലും ആരും പുറത്ത് കാണിച്ചില്ല. അച്ഛൻ തീരുമാനിച്ചാണെന്ന് അവർക്കറിയാം. തൻ്റെ പഴയ കാമുകിയെ താലിയാർത്തി സ്വന്തമാക്കുമ്പോൾ അയാൾ മനസ്സിൽ കൊതിക്കുന്നുണ്ടായിരുന്നു. ഈ മനോഹര തീരത്ത് ഇനി ഒരു 100 വർഷം കൂടി ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്.